ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഉണ്ട് പുതിയൊരു വീഡിയോട് സ്വാഗതം. അപ്പോൾ അതിൻ്റെ ഇന്നത്തെ പരിപാടി വെറുതെ നമ്മൾ ഇവിടെ നിന്ന് ട്രൈ നോക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് നമ്മുടെ ലാഫിംഗ് ഗ്യാസ് എന്ന് പറയുന്നത്. അത് നൈട്രസ് ഓക്സൈഡ്. നമുക്കിത് ഓൺലൈനൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടും. സോ ഞാനിങ്ങനെ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് ഇതൊന്ന് ട്രൈ നോക്കാൻ വേണ്ടി നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. ആക്ച്വലി ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് ഒത്തിരി വീഡിയോസ് യൂട്യൂബിൽ കിടപ്പുണ്ട്. അതായത് ഇത് കണ്ടിട്ട് ഒരുപാട് ചുമ്മാ കിടന്ന് കുറേ ഉണ്ടാക്കിച്ചിരിക്കുന്നവരും ഓവറാക്കുന്നവരും അതുപോലെ തന്നെ ഒരു നോർമൽ രീതി മാക്സിമം പിടിച്ച് വെക്കാൻ നോക്കിയിട്ടൊക്കെ ചിരിക്കുന്നവരൊക്കെ ഉണ്ട്. സോ ഇതിൻ്റെ ജെനുവിൻ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു ഭയങ്കര ത്രില്ഡായിട്ട് ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ വാങ്ങിച്ചതാണ്. സോ ഇത് വീട്ടിൽ ആരും ട്രൈ നോക്കരുത്. കാരണം ഇത് ഇതിൻ്റെ അളവ് നമ്മൾ ഒരു പരിധി കൂടുതൽ നമ്മൾ ഇൻഹേൽ ചെയ്യുവാണെങ്കിൽ മരിച്ചു പോകാൻ ഒരു ചാൻസ് ഉണ്ട്. സോ ആരും ട്രൈ ചെയ്ത് നോക്കരുത് വീട്ടിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ആർക്കും ഈ സാധനം റെക്കമെൻഡ് ചെയ്യുന്നില്ല. സോ ഇനി ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വല്ലതും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാലും പറഞ്ഞേക്കരുത്. അതുകൊണ്ട് ഞാൻ ആർക്കും ഞാൻ ഈ സാധനം റെക്കമെൻഡ് ചെയ്യുന്നില്ല. സോ നമ്മുടെ വീഡിയോടൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നേരെ നമുക്ക് വീട്ടിലോട്ട് പോകും. അപ്പം മച്ചന്മാരത് നമ്മൾ ഈ കാണുന്നതാണ് നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വാങ്ങിച്ച നമ്മുടെ ലാഫിംഗ് ഗ്യാസിൻ്റെ പാക്കറ്റ് എഴുതുന്നുണ്ട്. വിപ്ഡ് ക്രീം ചാർജർ എഴുതിയിട്ടുണ്ടാവും ഇതിൽ. സോ ഇതിന് ഏകദേശം ഒരു 800 രൂപ അടുത്ത് ആവുന്നുണ്ട്. 800 രൂപയ്ക്ക് ആവുന്നുള്ളൂ നമുക്ക് എല്ലാവർക്കും ഓൺലൈനിൽ ഓർഡർ ചെയ്ത സാധനം കിട്ടും. സോ ഇതിനകത്ത് ഏകദേശം ഈ ഒരു ടൈപ്പ് ഞാൻ ഓൾറെഡി തന്നെ പൊട്ടിച്ച് വെച്ചേക്കുക. ഈ ഒരു ടൈപ്പ് 10 ക്യാൻ നമുക്ക് കിട്ടും. ഇങ്ങനത്തെ ഒരു 10 ക്യാനിലാണ് ഈ നമ്മുടെ ലാഫിംഗ് ഗ്യാസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റത്തില്ല. അതിനൊരു സിമ്പിൾ ടെക്നിക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ആരെങ്കിലും വീട്ടിൽ ഈ സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഡയറക്റ്റായിട്ട് വായിട്ട് അടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതൊന്ന് ഹൈ പ്രഷറിലാണ് ഇതിനകത്ത് ലാഫിംഗ് ഗ്യാസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ അത് പെട്ടെന്ന് റിലീസാകും. അപ്പോൾ തന്നെ നമ്മൾ ആൾ വടിയാവുകയും ചെയ്യും വാങ്ങിക്കാൻ തന്നെ സാധനം കിടക്കുന്നതെങ്കിൽ. സോ അത് ഹൈലി ഡേഞ്ചറാണ്. ആര് തന്നെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കരുത്. ഇനി അഥവാ നിങ്ങൾ ട്രൈ നോക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട എല്ലാ പ്രിക്കോഷൻസ് നമ്മൾ എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഞാൻ ആർക്കും ഇത് പേഴ്സണലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങളുടെ സ്വന്തം റിസ്ക് നമ്മൾ ചെയ്ത് നോക്കുക. അപ്പം ഇത് നമ്മൾ ഇനി എങ്ങനെയാണ് നമ്മൾ ബ്രീത്ത് ചെയ്യാൻ പോകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് ഇതേ നമ്മളിവിടെ ഒരു ബലൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ അസ്ഥികൂടത്തിൻ്റെ ഒക്കെ തലയുള്ള നമ്മൾ ഒരു അടിപൊളി ഒരു ബലൂൺ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബലൂണിനകത്തേക്ക് നമ്മൾ ഈ ലാഫിംഗ് ഗ്യാസ് മാറ്റാൻ വേണ്ടി പോകണം. എന്നിട്ടാണ് നമ്മളിങ്ങനെ നമ്മൾ ബ്രീത്ത് ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ വീട്ടിലോട്ട് നിങ്ങളുടെ വീട് എൻ്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതേ ഈ ലാഫിംഗ് ഗ്യാസ് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് മാറ്റാം. മച്ചന്മാരെ, അപ്പം നമ്മുടെ ബലൂൺ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ ക്യാൻ നമ്മൾ ഇതിനകത്തേക്ക് ആക്കാൻ വേണ്ടി പോവാണ്. ഞാൻ കാണിച്ചു തരാം. അതിന് നമ്മൾ ആദ്യം ഈ തുള ഒന്ന് വെളുതാക്കണം. തുള വെളുതാക്കാൻ കുറച്ച് പാടാ, കുഴപ്പമില്ല. ഇതിനകത്തേക്ക് ഇത് കയറ്റണം. ഞാൻ ഓൾറെഡി ഒന്ന് രണ്ടോ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ഇത് കുറച്ച് പാടുള്ള പണിയാണ്. അപ്പം മച്ചന്മാർക്ക് നമ്മൾ നമ്മുടെ ലാഫിംഗ് ഗ്യാസ് ഉണ്ട്, അതിൻ്റെ ക്യാൻ നമ്മൾ ഈ ബലൂണിനകത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് ഈ ഭാഗം അതേ ഈ ഭാഗം നമുക്കൊന്ന് പൊട്ടിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ അതേ ഒരു ചുറ്റിക എടുത്തിട്ടുണ്ട്. ഒരു ചുറ്റിക എടുത്തിട്ടുണ്ട്. ഓ, ഞാൻ മൈക്ക് വർക്കിംഗ് ആണെന്ന് നോക്കി ഓണാക്കാൻ മറന്നു പോയി, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. സോ ഞാൻ ചുറ്റിക എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സാധനം പൊട്ടിച്ചിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ആക്കാൻ വേണ്ടി പോവാണ്. അത് എന്താവുമെന്ന് അറിയത്തില്ല, കറക്റ്റായിട്ട് കിട്ടിയാൽ മതിയായിരുന്നു. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. മച്ചന്മാരെ, പണി മാടി ബലൂൺ പൊട്ടിപ്പോയി. നമ്മൾ അതുകൊണ്ട് രണ്ടാമത് വേറൊരു ബലൂൺ എടുത്തിട്ടുണ്ട്. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. മച്ചന്മാരെ, അപ്പം നമ്മുടെ ഈ ബലൂണിനകത്ത് നമ്മൾ ലാഫിംഗ് ഗ്യാസ് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് കെട്ടിവെക്കാൻ വേണ്ടി പോവാണ്. ഇങ്ങനത്തെ ഒരു ഒരെണ്ണം നമ്മൾ ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ ശരിയാവുന്നില്ല, നമുക്ക് വേണ്ട റിയാക്ഷൻ കിട്ടത്തില്ല. സോ ഞാൻ ഇതൊന്ന് കെട്ടിവെക്കാൻ വേണ്ടി പോവാണ്.
ഓക്കെ ബൈ താങ്ക് യു. അപ്പോൾ മച്ചാമാരുത്തി നമുക്ക് നമ്മുടെ രണ്ടാമതോട് നമുക്ക് നിറഞ്ഞു കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് പേടി ഉണ്ടായിരുന്നു, കാരണം ആ പെട്ടെന്നുള്ള ആ ഒരു ബ്ലാസ്റ്റിൽ ഞാൻ അതിപ്പോൾ മേടിച്ചത്. നമുക്ക് അത് മാത്രമല്ല, നമുക്ക് മൂന്നാല് ബലൂണൊക്കെ പോയി ഇവിടെ കിടപ്പുണ്ട സാധനം. അപ്പം ഒരു രണ്ട് മൂന്ന് ക്യാമ്പ് വേസ്റ്റായി. സോ ഞാൻ തേക്കുന്ന രണ്ടര ഞാനിപ്പോൾ ഇത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ബ്രീത്ത് നോക്കാം എന്നാ പറ്റുന്ന എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്കത് പേടിയുണ്ട്, മറ്റേ ഞാൻ തീർന്നു. എൻ്റെ പൊന്നെ ഇവിടെ കുഴപ്പമൊന്നും ഇല്ലായിരിക്കില്ലല്ലേ. മറ്റന്മാരെ നമ്മളിത് ഈ സാധനം ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോവുകയാണ്. അഥവാ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ നാളെ പത്രത്തിൽ എൻ്റെ ഫോട്ടോ കാണും. എന്നാലും ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഒരുപാട് ആഗ്രഹിച്ചു തുടങ്ങിയാണല്ല. എടാ ബ്രീത്ത് നോക്കാല്ലേ. ഈശ്വരാ ഒരാവത് വന്നേക്കരുതേ. നോക്കാല്ലടാ മജാ പറയാൻ. ഞാൻ സാധനം ട്രൈ നോക്കാൻ വേണ്ടി പോവാണ്. എന്താവും എനിക്ക് അറിയില്ല. സത്യം പറഞ്ഞാൽ ചെറിയ വെടിയൊക്കെ ഉണ്ട്. പിന്നെ നോക്കാം, പറഞ്ഞു വെച്ചാൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി ഞാൻ ചത്തിട്ടില്ലെങ്കിൽ ഈ സാധനം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കട്ടെ എല്ലാവർക്കും. ചത്ത് കഴിഞ്ഞ് ഇത് ഷെയർ ചെയ്തെന്നല്ല കൂടിയിട്ടെന്ന് പറഞ്ഞ കാര്യമുള്ളൂ. എടാ ജയലേ ആംബുലൻസ് ഒക്കെ ഇടയ്ക്ക് നിർത്തിക്കുക, വന്ന് ട്രൈ നോക്കാൻ വേണ്ടി പോവാണ്. ഇനി ഒരെണ്ണം ഇരുത്തി വലിച്ചേ, ചെരുക്കിരുത്ത് ചങ്കി ചെലട്ടെ. ആ ഇരുത്ത് ഓൾ ദ ഡ്രീംസ് ലൈക്ക് ടിങ്കിൾ സ്റ്റാർസ്. ദ ടിങ്കിൾ സ്റ്റാർസ് ലൈക്ക് ഗ്ലോയിങ് ഇത്രയും ഭാഗത്തൊക്കെ ഒരു പെടുത്തുമുണ്ട്. സംതിങ് എന്തോ ഡിഫറെൻ്റ്. തലക്ക് പിടിക്കുന്നുണ്ട് ശരിക്കും. നമ്മൾ ഈ ഒരു രണ്ട് ബീറൊക്കെ കളിക്കുന്നുണ്ട് എഫക്റ്റ്. തലയ്ക്ക് പിടിക്കുന്നുണ്ട് അത്രേ ഉള്ളൂ. ഇപ്പം എന്നാ പറയണ്ടേ. ഒരുപാട് നമ്മുടെ ഈ ഒരു ഭാഗം എന്നുള്ളത് ഒരു പിടുത്തം ഇങ്ങനെ കയറി ഇങ്ങനെ വരുന്നുണ്ട്. ചത്തും കൂടാ എല്ലാവർക്കും അല്ലേ. നീ ആംബുലൻസ് ഒക്കെ റെഡിയൊക്കെ നിർത്തിക്കോ, പറയാൻ പറ്റുന്നില്ല. അങ്ങനെ കണ്ടമാനെ കൈവിട്ട് പോകുന്ന രീതിയിൽ ചെറിയൊന്നും വരുന്നില്ല. നോക്കട്ടെ. ഇല്ല വലിയ കുഴപ്പമൊന്നുമില്ല. ആദ്യമേ അടിച്ചപ്പോണ്ട ഒരു സാധനം ഉണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് രണ്ട് ബിയർ കടിക്കത്തില്ലേ, എന്തായാലും ഒരു ചെറിയൊരു പിടുത്തം കയറി വരത്തില്ല. ആ ഒരു സാധനം ആദ്യം ഫീൽ ചെയ്തത്. പക്ഷേ തലയ്ക്ക് പിടുത്തുമ്പോൾ നല്ല ചിരിയായിട്ട് ഒന്നുമില്ല. ഞാൻ നോക്കട്ടെ, ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തലയ്ക്കൊരു പരിപ്പ് വരുന്നുണ്ട് കേട്ടോ. മച്ചാൻ പറയാൻ ഞാൻ ചത്ത് പോയിട്ടൊന്നുമില്ല, ജീവനോടൊക്കെ തന്നെ ഉണ്ട്. ഇനി ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ മച്ചാൻ പറഞ്ഞത് ഞാൻ ഫസ്റ്റത്തെ സാധനം ട്രൈ നോക്കി, ആദ്യത്തെ പിന്നെ ട്രൈ നോക്കിയപ്പോൾ എനിക്ക് ചെറിയൊരു മരപ്പ് ഇത് ഇറക്കി. അതായത് പെട്ടെന്ന് തന്നെ പറഞ്ഞത് ഈ ചിലപ്പം ഓക്സിജൻ്റെയൊക്കെ അളവ് കുറഞ്ഞു പോകുന്നുണ്ടായിരിക്കും, അതായിരിക്കും ചാൻസ് വരുന്നത്. പക്ഷേ എനിക്ക് വലിയൊരു ചിരിയൊന്നും വന്നില്ല. ഈ സാധാരണ പിടിക്കാത്ത കാണുമ്പോൾ കാണുന്നു അങ്ങനെ ചിരിയൊന്നും എനിക്ക് വന്നിട്ടൊന്നുമില്ല. ഇനി ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ചിരി വരുമായിരിക്കും. Hi, beautiful people. എടാ എന്തോടാ ഓ oh.
എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്ര അടേ എൻ്റെ മുഖം പറഞ്ഞ ചുമന്നോ ഏ ഇല്ലല്ലോ ആ വലിയ കുഴപ്പമില്ല ഈ ഈ ഒരു സ്മൈല് അതും പറഞ്ഞാൽ ഇതും ഇത് വലിച്ചതിന് ഹാങ് ഓവറല്ലെന്നല്ല ഈ ഒരു ത്രില്ലർ ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് വരുന്നത് ചെറിയ പക്ഷേ ശരിക്കും ഒരു സാധനം കയറി വരുന്നില്ല കേട്ടോ കേട്ടത് ഞാനിപ്പോൾ ചിരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് വലിച്ചതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ അറിയാതെ തിരിച്ചു പോയതാ അതല്ലാതെ മറ്റേ വീഡിയോ കത്ത് കാണുന്ന പോലെ ഒരു തലകറങ്ങി വീഴുമോ അല്ലെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ എഫക്റ്റ് ചിരിക്കുമോ അങ്ങനെയൊന്നും വന്നില്ല എനിക്ക് ഫസ്റ്റ് ഒന്ന് മറ്റേ നമ്മളെ ബ്രീത്ത് കഴിഞ്ഞപ്പം ഒരു ചെറിയ രീതി എനിക്ക് വന്നായിരുന്നു അത്രേ ഉള്ളൂ അപ്പം ട്രൈ നോക്കണം ഒന്നുകൂടെ അപ്പം മച്ചാ പറയാം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടത് നിങ്ങൾക്ക് എന്നാ തോന്നുന്നു വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അതായത് ശരിക്കും ഒരുപാട് ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് എനിക്കിതിപ്പം ഞാൻ രണ്ടുണ്ടത് ഈ രണ്ടാം തമ്മിലൂടെ അതൊക്കെ ഞാൻ ട്രൈ നോക്കി എനിക്കൊന്നും തോന്നിയില്ല വലിയൊരു ചിരി വന്നില്ല ഞാൻ ഇപ്പം കുറച്ച് മുന്നേ ഞാൻ ചിരിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ ചിരിച്ചു പോകാം അതല്ലാതെ ഇതിൻ്റെ ഒരു എഫക്റ്റായിട്ട് കൂട്ടണ്ട ഇതിൻ്റെ ഒരു എഫക്റ്റായിട്ട് എനിക്ക് ചിരിയൊന്നും വന്നില്ല അപ്പം നിങ്ങൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നു വെച്ചാൽ നമ്മുടെ താഴത്തെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക എടാ ഒന്നുകൂടെ ഒന്ന് ട്രൈ നോക്കണം ഒരു മണിയോടെ നോക്കിയാലോ കിറങ്ങി കിടക്കത്തൊന്നുമില്ല വാനേ നമുക്ക് നോക്കണം അവശേഷിക്കുന്ന ഒരു ഒറ്റ ബലൂണും കൂടെ ഉണ്ട് ഇതുണ്ടത് ഒന്നെങ്കിൽ ഇതുപോലെ അസ്ഥിയോടായിട്ട് കാണാം ഇല്ല വലിയ റിസ്ക് ഇല്ല നമുക്ക് നോക്കാം ആദ്യം പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ട് പോലെ ചത്തു പോയി കഴിഞ്ഞാൽ തീർന്നില്ലേ പത്ത് സബ്സ്ക്രൈബേഴ്സ് അല്ല പത്ത് സബ്സ്ക്രൈബേഴ്സ് അല്ല എൻ്റെ കോപ്പ് കിട്ടിയതുകൊണ്ട് കാര്യമുണ്ട് ചത്തു പോയിക്കഴിഞ്ഞിട്ട് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ആ ഞാൻ വീഡിയോസൊക്കെ അത്യാവശ്യം നോക്കിയത് അതുകൊണ്ട് ഒന്നുകൊണ്ടൊന്ന് ട്രൈ നോക്കാമല്ലേ പേടിക്കരുത് പൊട്ടും ഒച്ചയൊക്കെ ഒന്നുമല്ല പൊട്ടിത്തെറിക്കും അതുകൊണ്ട് കൈ പിടിക്ക പിടിച്ച് പൂച്ച വേണം ഒരു ആംബുലൻസ് റെഡിയാക്കി എടുത്തു കേട്ടോ അപ്പം മച്ചാ പറഞ്ഞത് ഞാൻ എൻ്റെ മൂന്നാമത്തെ ബലൂൺ ഞാൻ വീർപ്പിച്ചിട്ടുണ്ട് അപ്പം ആദ്യത്തെ രണ്ടെണ്ണം വലിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് തോന്നിയൊന്നുമില്ല ഇതും കൂടെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം നോക്കുന്നു ഞാൻ എത്താൻ ഞാൻ വരുന്നല്ലേ അപ്പം മച്ചാ പറഞ്ഞത് ഞാൻ എൻ്റെ മൂന്നാമത്തെ ബലൂൺ ഞാൻ വീർപ്പിച്ച് നമ്മുടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതും കൂടെ ട്രൈ നോക്കാൻ വേണ്ടി പോവാണ് സാധാരണ ഞാൻ കണ്ടെക്കുന്ന മാക്സിമം ഒരാൾ മൂന്നെണ്ണമൊക്കെ അടിക്കുന്നത് അതിൽ കൂടുതൽ ഞാൻ ആരും കണ്ടിട്ടില്ല സോ ഇതും കൂടെ നമുക്ക് നോക്കാം എന്നിട്ട് ചെരി വരുമോ എന്നൊക്കെ ഒന്ന് നോക്കാം അതോ ബാക്കിയുള്ളമാരൊക്കെ ഫേക്കാണോ ഒറിജിനൽ ആണോ എന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കാം അല്ലേ ബാക്കിയുള്ളതിനേക്കാളും കുറച്ചുകൂടെ വലുതല്ലോ നമുക്കിത് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ട് ആ കണ്ടോണ്ട് നിൽക്കണോ അവിടെ അമ്മ ഒന്ന് ട്രൈ ചെയ്യുന്നു ആ വരേണ്ടത് കേട്ടോ നമ്മുടെ കുടുംബക്കാരെ റെഡിയാക്കി വെച്ചേക്കേ എപ്പോഴും ആവശ്യപ്പെടുന്നു പറയാൻ പറ്റത്തില്ല ട്രൈ ചെയ്യട്ടെ മൂന്നാമത്താണ് എനിക്ക് പേടി ഇത്രയും ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ ട്രൈ അല്ലേ ഇത് ഇവിടെ നല്ല ചെറിയൊരു പേടിയുണ്ട് എടേ അയ്യോ സത്യം പറഞ്ഞാൽ കൈയും കാലൊക്കെ മരവിക്കുന്നുണ്ട് ഈ ഓക്സിജൻ കിട്ടാനുള്ള അവസ്ഥയിലാ സെയിം ഫീഡ് തലയൊക്കെ പിടിച്ചതേ കണ്ടാൽ ഇരുട്ട് കയറി അമ്മ ഇപ്പോൾ കണ്ടോടിക്കുക എന്തെങ്കിലും ഒന്നും ചെയ്യാമോ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കുള്ള ഫീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്സിജൻ കിട്ടാതെ എൻ്റെ തലയ്ക്കകത്തേക്ക് ഫുള്ള് ഇരുട്ട് കയറിയിട്ട് എൻ്റെ കണ്ണും മൂടുന്നുണ്ട് എനിക്ക് ആ ഒരു ഫീലാണ് ശരിക്കും കിട്ടുന്നത് അത് ഞാൻ ഇനി കുറച്ചും കൂടെ ഞാൻ ബ്രീത്തി പറഞ്ഞു ഉറപ്പായിട്ട് ഞാൻ ബോധം കണ്ടേ വേണം തന്നെ ആ ഒരു സെയിലൂടെ ഞാൻ എത്തിയിട്ടുണ്ട് ആ ഒരു ഫീലിങ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ഫുൾ കംപ്ലീറ്റ് ഒന്ന് ഇങ്ങനെ ഇരുട്ട് കയറുന്നുണ്ട് ഓക്സിജൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു പോകുമ്പം ശരിക്കും തലയ്ക്കകത്തേക്കോ ഈ നൈട്രക്സ് ഓക്സിജൻ്റെ ക്വാണ്ടിറ്റി കൂടിക്കൂടി വന്നിട്ട് നമുക്ക് ഓക്സിജൻ കിട്ടാൻ വരുമ്പോൾ ഉള്ള ഒരു ഫീലല്ലേ ശരിക്കും ആ ഒരു ഫീലാണ് എനിക്ക് ഇപ്പോൾ കിട്ടുന്നത് ശരിക്കും ഒരു തലകറക്കോ അല്ലെങ്കിൽ ആ ഒരു ഫീലോടെ നമുക്ക് കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ശരിയൊന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള ഫീലല്ലേ അപ്പോൾ മറ്റന്മാരെല്ലാം ചിപ്പോൾ ഉണ്ടാക്കി ചിരിച്ചാണോ യൂട്യൂബിനകത്ത് മൊത്തം
ചിലപ്പോൾ അമ്മർക്ക് ശരി വന്നാണ് പറയാൻ പറ്റത്തില്ല, അപ്പോൾ ഓരോരുത്തർ കുറേ റിയാക്ഷൻ ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അമ്മ ട്രൈ ചെയ്ത് നോക്കുന്നോ, ഒത്ത നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ലഭിക്കാനൊക്കെ മരിച്ചു പോകും ഇല്ലല്ലേ. ഓ ശരി, ശരിക്കും ഇങ്ങനെ നേരത്തെ ഈ സാധനം എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ബോധം കിട്ടുന്നത് ഇപ്പം ഇങ്ങനെ ഒരു വീഴ്ച അങ്ങ് വീണാൻ അത്രേ സംഭവിക്കണമെന്നുള്ളൂ, വേറെ ഇല്ല, വേറെ തോന്നുന്നില്ല. അപ്പം മച്ചാമാരത്തെ ഞാൻ ആ സാധനം നമ്മുടെ ലാഫിംഗ് ഗ്യാസ് ഞാൻ ട്രൈ നോക്കിയിട്ട് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ഏകദേശം വീഡിയോ ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ഒരു 5 മിനിറ്റായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറേ വീഡിയോ ഉണ്ട് യൂട്യൂബിൽ കിടന്നുകൊണ്ടിങ്ങനെ ഹാ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കുറേ ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട്. അപ്പം അതൊക്കെ നോക്കിയിട്ട് ചെറുതായിട്ടെങ്കിലും ചെരി വരുമെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ സത്യം പറഞ്ഞു നമുക്ക് ഈ മുഖം കോടി പോകത്തില്ല, ആ ഒരു ഫീലാണ് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയത്. പിന്നെ ഒരുമാതിരി എന്നാ പറഞ്ഞത്, എൻ്റെ ചൊവ്വെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ്റെ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ. അതായത് ഈ ഓക്സിജനകത്ത് പഞ്ചസാര കിട്ടണക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്, ചെറിയൊരു മധുരവും ഒരു തണുപ്പും. ഈ സത്യം പറഞ്ഞാൽ അത് നമ്മൾ ആ ക്യാൻ പൊട്ടിക്കുമ്പോൾ നല്ല തണുപ്പ് നമുക്ക് കയറി വരുന്നത്. അതിപ്പം അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ചൊവ്വ ഒരു ചെറിയ മധുരപ്പ ഒരുമാതിരി വല്ലാത്തൊരു ചോവ. ഇതങ്ങോട്ട് വായിലേക്ക് ചെന്ന് കഴിയുമ്പോൾ പിന്നെ ഇപ്പോഴത്തെ ഇങ്ങനെ ഒരു പിടുത്തം വന്നു കഴിഞ്ഞാൽ അമ്പോ കുഴപ്പമില്ല, കണ്ടമാന അളവിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മിക്ക ആൾക്കാരും ബോധം കണ്ട് വീഴും. പിന്നെ ഇത് സജസ്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളാണ്, നമുക്ക് നല്ല ഹെൽത്ത് ഉള്ളവർ മാത്രമേ ഉള്ളൂ അത്യാവശ്യം ട്രൈ നോക്കാവുള്ളൂ. ഈ ഹെൽത്തിന് എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ നമ്മുടെ ബ്രീത്തിങ്ങിനൊക്കെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നല്ല പണി കിട്ടും, ചത്തുപോകും, അതിന് ചാൻസ് ഒന്നുമില്ല, മരിച്ചു പോകാൻ നല്ല ചാൻസ് ഉണ്ട്. സോ ഇനിയിപ്പം ഈ വീഡിയോ കണ്ടിട്ട് ആരും ട്രൈ നോക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ റിസ്ക് നിങ്ങൾ ട്രൈ ചെയ്യാം, ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം, ബൈ.